Lucy. Hi, Ferdi. Hi, Ferdi. Hey. Papa. Dada. Papa. ഹായ് ഹലോ. ഒരാഴ്ച ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയേക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, ട്രെയിനിങ് ആയിരുന്നു ഒരാഴ്ച. ഞാൻ ട്രെയിനിൽ അങ്ങനെ അധികം ട്രാവൽ ചെയ്തിട്ടില്ല. കയറിപ്പോകാൻ വലിയ പ്രശ്നമില്ല, ഇറങ്ങുന്ന കാര്യം ഭയങ്കര സീനാണ്. അതുകൊണ്ട് ഞാൻ സ്ലീപ്പർ ബുക്ക് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, അപ്പം U10 അതായിരുന്നു എൻ്റെ സീറ്റ് നമ്പർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബസ്സിൽ, അതും ചെന്നൈ വരെ ഒരു ലോങ് ഒരു ഡിസ്റ്റൻസ് ഇത്രയും ഞാൻ ദൂരേക്ക് പോകുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ അറിയില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴോ രാത്രിയിൽ വണ്ടി നിർത്തിയായിരുന്നു, ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിർത്തിയതാണ്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, ഞാൻ കയറിയ വാടെ അവിടെ ഇരുന്നു, പിന്നെ ഇറങ്ങിയിട്ടേ ഇല്ല. ഈ കട്ടൻ എന്താ പൊക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഭയങ്കര എ സി ഇട്ടേക്കുന്നതിൽ ഭയങ്കര കൂളിംഗ് ആയിരുന്നു. എനിക്ക് എ സി ഒട്ടും പറ്റില്ല, തണുപ്പ് തീരെ സഹിക്കാൻ വയ്യ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കർട്ടൻ ഇങ്ങനെ പിടിച്ച് മറ്റേ കർട്ടണിലേക്ക് തലയിലിടുന്ന ക്ലിപ്പുണ്ടല്ലോ, ആ ക്ലിപ്പ് വെച്ച് പിൻ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ വേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കണ്ണുറക്കുമ്പോൾ ഏകദേശം എന്താ ഇതുപോലെ നേരമെടുത്തിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, സൂര്യനൊക്കെ കണ്ട് സൂപ്പറായിട്ട് ഞാൻ ഇറങ്ങി. ഇതാ ഈ ഓറഞ്ച് ട്രാവൽസ്, ഇതായിരുന്നു എൻ്റെ ബസ് കയറാൻ നേരത്തെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബസ്സിലാണ് കേട്ടോ ഞാൻ വന്നത്. ഓക്കെ, അങ്ങനെ കോയമ്പേട് എന്ന് പറയുന്ന ചെന്നൈയിലെ ഒരു സ്ഥലത്താണ് ഞാൻ ഇറങ്ങുന്നത്. അവിടെ നിന്ന് പിന്നെ ഊബർ ബുക്ക് ചെയ്യണം. ഊബർ ബുക്ക് ചെയ്യാനും ഇതുവരെ ഊബറൊന്നും ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അത് പക്ഷേ ഒരു എന്താ ഒരു വല്ലാത്ത അവസ്ഥയായി. ഞാൻ അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ അടുത്ത് ഊബർ ബുക്ക് ചെയ്ത് തരുമോ എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെയോ തമിഴിൽ ചോദിച്ച ആ ചേട്ടനാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഇതാ നമ്മുടെ പറഞ്ഞേക്കുന്ന ഹോട്ടലിലേക്ക് ഇനി എത്തണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ, ഒരു ഒരു 200 രൂപ അടുത്ത് ക്യാഷായിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വണ്ടികൾ കാണാം അല്ലേ. ഞാൻ തമിഴ്നാട്ടിലാകെ പോയേക്കുന്ന എവിടെയാണ്, വേളാങ്ങണ്ണി, മധുര, പളനി അങ്ങനെയുള്ള സ്ഥലത്താണ് പോയേക്കുന്നത്. ചെന്നൈയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച ചെന്നൈ ഇങ്ങനെയല്ലായിരുന്നു, നല്ല ചുവന്ന റെഡായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്യേണ്ടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ച് ആ ചേട്ടൻ ഇങ്ങനെ പറപ്പിച്ച് പോകുന്നതല്ല, ഞാൻ വീഡിയോ നല്ല സ്പീഡിലിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആകാശമൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല ഭംഗിയാണ്. ക്യാമറയിൽ അത്രയും ആ ഒരു ഭംഗി വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല റോഡായിരുന്നു. അങ്ങനെ പോയി 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 നമ്മൾ നമ്മുടെ പറഞ്ഞേക്കുന്ന ആ ഹോട്ടലിൽ വെച്ചിട്ടാണ്, ഡെക്കാൻ സെൻട്രൽ എന്ന് പറഞ്ഞ ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ ട്രെയിനിങ്ങും ഫുഡ് ആൻഡ് അക്കോമഡേഷനും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദേ ഈ സൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ആളുടെ പേര് അക്ഷയ് എന്നാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് ആകെ കിട്ടിയൊരു ഫ്രണ്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഞാനും അക്ഷയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളീസായിട്ട്. പിന്നെയാണ് അറിഞ്ഞത് നമുക്ക് 2 ലിസ്റ്റുണ്ട് മലയാളീസ്, ഒരു 5-6 പേരുണ്ട് എന്നൊക്കെ. ബാക്കി ഫുൾ തമിഴ്, ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി. ഇതാ ഈ സാധനം ഷൂ പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്, അതെനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കാണുന്നത്. പിന്നെ റൂമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. റൂം കാണിച്ചു തരാം. കയറി വരുന്നതേ റൈറ്റ് സൈഡിലായിട്ട് ബാത്റൂമാണ്, ബാത്റൂമിൻ്റെ ഏരിയ ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അലമാര ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടി വി ഉണ്ട്, എ സി ഉണ്ട്, ഇതാ കെട്ടിലുണ്ട്, പാൽപ്പൊടിയുണ്ട്, ഗ്രീൻ ടീ കുടിക്കണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കുറേ ഉണ്ട്. പിന്നെ 2 പേരാണ് നമ്മുടെ ഈ റൂം ഷെയർ ചെയ്യുന്നത്, ഒരാൾ വന്നിട്ടില്ല. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ച്, വലിയൊരു മിററുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല, അതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണിത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ദാ ഇതുപോലുള്ള കുറേ ബിൽഡിങ്സ് കാണാം. സിനിമയിലാണ് ഞാൻ ഇങ്ങനെ ഇത്ര അധികം ബിൽഡിങ്സ് കണ്ടിട്ടുള്ളത് ഒരുമിച്ച്, അല്ലാണ്ട് കണ്ടിട്ടില്ല, ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ.
നല്ല രസം. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുന്നതിന് മുൻപും ഒക്കെ ഇവിടെ വന്ന് ഈ വ്യൂ ഒന്ന് കണ്ടിട്ട് ഞാൻ കിടക്കാറും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ടെലിഫോൺ ഉണ്ട്. ഈ ടെലിഫോൺ പക്ഷേ എന്തൊരു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് ഒട്ടും വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. എൻ്റെ റൂമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് കുളിച്ച് ഞാനും അക്ഷയും കൂടി താഴെ പോയി ഫുഡ് കഴിക്കാനിരുന്നു. ബൊഫെ സിസ്റ്റം ആയിരുന്നു ഫുള്ള്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. വളരെ വൈകിയാണ് സത്യം ഞാൻ അറിഞ്ഞത്. എന്നാലും ആ ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് പാവയ്ക്കയാണ്. നൂഡിൽസ് ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. ഇതെന്തായിരുന്നു? കാശ്മീരി ആലു മസാല. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സും കൂടി കഴിച്ചു. ഇതിൽ ഈ സൈഡിലിരിക്കുന്നതിൻ്റെ പേര് ഞാൻ എന്താണെന്ന് മറന്നുപോയി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ടീം മെമ്പേഴ്സ്. അതിൽ 6 പേര് ഞങ്ങൾ മലയാളീസ് ഒഴിച്ച് ബാക്കിയെല്ലാവരും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ആ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നിന്നുള്ള കുറച്ച് സ്റ്റിൽസാണ് കേട്ടോ. ഇതാണ് നമ്മൾ 6 പേര്. ഞങ്ങൾ നല്ല കട്ട ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നമ്മുടെ എന്താ ട്രെയിനിങ്ങിൻ്റെ തന്നെ ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ മാത്രമായിരുന്നു അവിടെ ഫ്രഷർ ആയിട്ടുണ്ടായിരുന്നിട്ടുള്ളവർ. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മെയിനായിട്ട് റൂമും പിന്നെ അവിടെ നടന്ന കുറച്ച് ഇൻസിഡൻസും മാത്രമാണ് ഞാൻ ട്രെയിനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്താ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.